അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മടൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് മംഗലാപുരം ബേങ്കില അല്ലേ, ബേങ്കില എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഇവിടെ സി എം വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും വലിയ അനുഭവം ജീവിതത്തിൽ മഹാനവറുകളിൽ നിന്ന് അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയ അഷറഫിക്കാനെ കാണാനാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഇപ്പോൾ സുഖമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. സി എം വലിയുള്ളാഹിൽ നിന്ന് വലിയ ഹിദായത്തിൻ്റെ നൂറ് ലഭിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. തുടക്കം തന്നെ പറയട്ടെ, ആളൊരു അമുസ്ലിമായിരുന്നു. ഷെയ്ഖുനായിൽ നിന്ന് അവിടുത്തെ റൂട്ടിലൂടെ ഇസ്ലാമിലേക്ക് വരാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. അൽഹംദുലില്ലാ, സുമ അൽഹംദുലില്ലാ. ഇന്ന് ബഷീർക്കയാണ് അഷ്റഫ് അല്ലേ, മുഹമ്മദ് അഷ്റഫിക്കയാണ് ഇന്ന് മടവൂർ കാഫിലയിൽ നമ്മളോടൊപ്പം അവരനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് അവരെ വിഷമങ്ങളും അസുഖങ്ങളും ഒക്കെ ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ഷിഫാക്കട്ടെ. ഇൻഷാ അല്ലാ, അവരോട് തന്നെ നമുക്ക് അനുഭവങ്ങൾ ചോദിക്കാം. എന്തൊക്കെയാ റാഹത്തല്ലേ? അൽഹംദുലില്ലാ. ആദ്യം ഞാൻ ഇതിനെ ചോദിക്കട്ടെ, ഇതെന്താ പറ്റിയത്? ഇപ്പൊ ഇത് ഞാൻ തെങ്ങിന്ന് വീണതാ. തെങ്ങിന്ന് വീണോ? ഇപ്പൊ എത്ര സമയമായി? ഇത് പന്ത്രണ്ടാമത്തെ കൊല്ലം. പന്ത്രണ്ടാമത്തെ കൊല്ലം അല്ലേ. നമ്മളെ നിങ്ങളെ പരിചയപ്പെടുത്തി തന്ന നമ്മുടെ എന്താ ബഷീർ സക്കാഫി കൈപ്പമംഗലം, ബഷീർ സക്കാഫി ഉസ്താദാണ്. ആള് സിയാറത്തിന്റെ ആളാണ്, മഹാന്മാരുമായിട്ടുള്ള റൂട്ടിലുള്ള ആളാണ്. അല്ലാഹു അവർക്കും ബർക്കത്തി. അപ്പൊ ഉസ്താദുമായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം? ബഷീർ, ഞാൻ മടവൂര് വെച്ചിട്ടുള്ള പരിചയമാണ്. ഞാൻ മടവൂര് പോയപ്പോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. ഇതേ വിഷമത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റൂമിൽ മൂപ്പൂര് അപ്പുറത്ത് റൂം എടുത്തു. അപ്പൊ മൂപ്പൂര് സിയാറത്ത് അങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, നമ്പർ കൊടുത്തു. അൽഹംദുലില്ലാഹ്. ഞങ്ങളുടെ ഇപ്പുറത്തെ റൂമായിരുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ 12 കൊല്ലം മുമ്പ് തെങ്ങുമേന്ന് വീണതാ? വീണു. അന്ന് അങ്ങനെ ഇങ്ങനെ ഇളനീരെടുക്കാൻ പോയതാ? ഇളനീരെടുക്കാൻ പോയതല്ലേ. ആയിക്കോട്ടെ. ഇനി നമുക്ക് ചോദിക്കാം, നിങ്ങള് സി എം വലിയുള്ളാഹിയെ, ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലം സി എം വലിയുള്ളാഹിയെ കണ്ടത് എവിടെ നിന്നാണ്? എങ്ങനെയാണ് അവരൊക്കെ അവരുമായി ഒരു ബന്ധമുണ്ടായത്? ഞാന് മമ്മൂട്ടി മൂപ്പന്റെ പുരയിൽ വെച്ചിട്ടാണ് കണ്ടത്. അപ്പൊ അതൊരു എന്റെ അനുഭവത്തില് വയസ്സ് ഒരു അന്ന് ഒരു 24-25 വയസ്സ് ഏകദേശം വരും. ഓ ആയിക്കോട്ടെ. അപ്പൊ ആ സമയത്ത് ഞാന് എനിക്കൊരു രോഗം വന്നു. അപ്പൊ ആ രോഗം നമ്മുടെ ഒരു ഉസ്താദ് എന്നെ കൂട്ടിക്കൊണ്ടു പോയി. ആലി ഉസ്താദ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലുണ്ടായി. ഇപ്പം മൂപ്പര് മരിച്ചു പോയി, പത്തായി. അങ്ങനെ മൂപ്പര് എന്നെ കൂട്ടിക്കൊണ്ടു പോയി. അപ്പോൾ ഈ സുഖക്കേട് ഞാൻ മാറ്റിയെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഞാൻ മാറ്റിയെന്നാ പറയും. അപ്പൊ എന്നോട് പറഞ്ഞു, നീ മുസ്ലിം ആവും മോനെ, മൂന്ന് വട്ടം പറഞ്ഞു. അന്ന് നിങ്ങൾ മുസ്ലിം അല്ല? ആയിട്ടില്ല, ഇല്ല. അന്ന് ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, ക്രിസ്തീയ കുടുംബം. അപ്പൊ ഞാൻ അത് കുറച്ച് ടൈം പോയി. അത് ഞാൻ നാട് വിട്ട് നെല്ലിയാടി വന്നു. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇസ്ലാമിലേക്ക്, 28 വയസ്സിലേക്ക് ഇസ്ലാമിലേക്ക് വന്നു. അപ്പം ഷെയ്ഖുനടുത്ത് നിങ്ങൾ ചെന്നപ്പോൾ, ചോദിക്കട്ടെ, ഷെയ്ഖുനടുത്ത് നിങ്ങൾ ചെന്നു? അതെ. അപ്പം നിങ്ങൾക്ക് എന്ത് അസുഖമായിരുന്നു? എനിക്ക് ഒരു കടിക്കൽ, ചൊറിച്ചിൽ. അതൊരു ഈ ഷഡ് ഇടുമ്പോൾ പണിയെടുക്കുന്നുണ്ടല്ലോ, അന്ന് കേരളത്തിൽ പണിയെടുക്കും നാട്ടിൽ, ആ സമയത്ത് ഇവിടെ കടിക്കൽ. അത് ഞാൻ ഓയിൽമെന്റ് ഒന്നും പുരട്ടിട്ടൊന്നും കുറയുന്നില്ല. മരുന്നുകളൊക്കെ മേടിച്ചു? മരുന്നൊക്കെ മേടിച്ചു. ഏതാശുപത്രി പോയിട്ടും ശിവയാകിയല്ല, അത് പിന്നെയും വരും. അങ്ങനെ ആലിക്കുഞ്ഞു ആലി ഉസ്താദ് പറഞ്ഞു, ആലി ഉസ്താദ് നമുക്ക് പറഞ്ഞു മടവൂർ ഷെയ്ഖിന് എൻ്റെ അടുത്ത് പോകാം ആയിന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ. അപ്പൊ അന്ന് നിങ്ങൾ ക്രിസ്ത്യാനി? അന്ന് ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഇസ്ലാമത സ്വീകരിച്ചിട്ടില്ല അല്ല. അപ്പൊ ഈ ആലി ഉസ്താദുമായിട്ട് നല്ല ബന്ധമുണ്ട്? ബന്ധമുണ്ട് അല്ലെ, ഉസ്താദുമാരൊക്കെയായിട്ട് ബന്ധമുണ്ട്. ഉണ്ട്. അപ്പൊ ആലിസ്താദ് പറഞ്ഞു നമുക്ക് മടവൂർ ഷെയ്ഖിനടുത്ത് പോകാം. പോകാം. അപ്പൊ എങ്ങനെ, എവിടെ മൂപ്പ? കോഴിക്കോട് മൂപ്പ? കോഴിക്കോട് മമ്മൂട്ടി മൂപ്പന്റെ ഷെയ്ഖിന് പള്ളിയുണ്ടല്ലോ, മമ്മൂട്ടി മൂപ്പന്റെ പുരയിലുണ്ട് മാളികയില്. അപ്പൊ അങ്ങനെ ക്യൂ നിന്ന? ആ ക്യൂ എന്നോട് പറഞ്ഞ് അന്ന് ബാബ മുസ്ലിയാർ ഉണ്ട്, മമ്മൂട്ടി മൂപ്പന്റെ മോന്. അപ്പൊ ബാബ മുസ്ലിയാർ പറഞ്ഞു കാണാൻ പറ്റൂല നിങ്ങൾക്ക്. ബാബ മുസ്ലിയാർ മമ്മൂട്ടി മൂപ്പരുടെ മോനാണ്, ബാബ ഉസ്താദ്. ബാബ മുസ്ലിയാർ എന്ന് പറയും, മുസ്ലിയാർ എന്ന് പറയുന്ന ആളുണ്ട്. അങ്ങനെ മൂപ്പര് പറഞ്ഞു ഇപ്പൊ കാണാൻ പറ്റൂല. അങ്ങനെ ഞങ്ങള് ചായ ഒന്നും കുടിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹോട്ടലിൽ വന്ന് ചായ കുടിച്ചു. ചായ കുടിച്ചപ്പോ ഞങ്ങൾ എന്നെ വിളിച്ചു, രണ്ടാള് ഈ ഷെയ്ഖു ഞാൻ വിളിച്ചു. വിളിച്ചു പോകാൻ പറ്റൂല, ഞങ്ങൾ വന്നത് അറിയുമല്ലോ. അപ്പൊ
അവിടെ പോയപാടെ എൻ്റെ രോഗം മാറി. ഞാൻ സദ്യക്ക് ഇത്രയും വെച്ചിരിക്കുകയായിരുന്നു, കാരണം അത്ര വിഷമത്തിലുണ്ടായി പോകുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോഴേ, ബസ്സിലെ പോയിട്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ രോഗവും മാറി. ശൈഖുനടുത്ത് രണ്ടുപേരുടെ പേര് വിളിച്ചു. അന്ന് എൻ്റെ പേര് ബേബി എന്ന് പറയും. അപ്പൊ നിങ്ങൾ അന്ന് ശൈഖുന റൂമിലേക്ക് വിളിച്ചോ? വിളിക്കും. റൂമിലേക്ക് വിളിച്ചപ്പോ നിങ്ങൾ ആദ്യമായിട്ട് ശൈഖുനെ കാണുകയല്ലേ? അപ്പൊ ശൈഖുനയുടെ ആ രൂപം എങ്ങനെയായിരുന്നു? അന്ന് ശൈഖുന ചെറിയൊരു കുറെ ഇതിലുണ്ട്. എങ്ങനെ? ഒരു മസ്ത് പിടിച്ച സമയമാണ്. എങ്ങനെ എന്നുവെച്ചാല് മുടിയൊക്കെ ഒരു ഇത് എടുത്തിട്ട് കുറച്ച് താടിയൊന്നുമില്ല. താടിയൊന്നും വന്നില്ല. പിന്നെ അങ്ങനെ മേശയിൽ ഇങ്ങനെ ഇരുന്നോണ്ടുണ്ട്. ഇരിക്കട്ട് റൂമാ അന്ന് പിന്നെ സംസാരിച്ച് അന്നേരം പറഞ്ഞു രോഗം ഞാൻ മാറ്റി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ നെയ്യത്ത്, ഞാൻ നേരത്തെ തന്നെ പുറപ്പെടുമ്പോഴേ പറഞ്ഞു ഞാൻ മുസ്ലിം ആകണമെന്ന്. എൻ്റെ നെയ്യത്തുണ്ട് മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ടാ പോണ നിങ്ങൾ ഈ അസുഖം? അതെ, അസുഖം അസുഖം ഈ കടിക്കൽ രോഗമാണ്. അത് അത് മാറി. ഞാൻ ശിബയാക്കി എന്ന് പറഞ്ഞു എന്നോട് മൂന്ന് പ്രാവശ്യം. പിന്നെ എന്നോട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു മുസ്ലിം ആകും മോനെ, മുസ്ലിം ആകും. അപ്പൊ നിങ്ങൾ ശൈഖുനടുത്തേക്ക് പോകുമ്പോഴേക്കും മനസ്സിൽ നെയ്യത്തുണ്ട് എനിക്ക് മുസ്ലിം ആകണമെന്ന്? നെയ്യത്തുണ്ട്. അപ്പൊ നിങ്ങൾ ശൈഖുനടുത്ത് പറഞ്ഞു എന്നെ എനിക്ക് മുസ്ലിം ആകണമെന്നും പറഞ്ഞിട്ട്? ഒന്നും പറഞ്ഞിട്ടില്ല. ശൈഖുന ഇങ്ങോട്ടാ പറഞ്ഞു? ഇങ്ങോട്ട് പറഞ്ഞു നീ മുസ്ലിം ആകും. അപ്പൊ ഞാൻ മുസ്ലിം ആകണമെന്നുള്ള നെയ്യത്തുണ്ട്. രോഗം മാറിയാലും രോഗം മാറിയാലേ. അപ്പൊ ശൈഖുനടുത്ത് പോയിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞു പോയി വന്നല്ലോ എൻ്റെ രോഗവും മാറി. അപ്പം അങ്ങനെ കുറച്ച് ഇസ്ലാമത സ്വീകരിക്കണോ നെയ്യ ഇതിലുണ്ട് മനസ്സിലും ഇങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ നാട്ടിൽ നിന്ന് അവിടുന്ന് വിട്ടു. നെല്ലിയാടി ഒന്ന് സ്ഥലത്ത് വന്ന് ഞാൻ നാട്ടിൽ നിന്ന് വിട്ടു. നെല്ലിയാടി നാട്ടിൽ നിൽക്കാൻ അങ്ങനെ ഇതായില്ല സാഹചര്യം. അങ്ങനെ നെല്ലിയാടി ഒന്ന് സ്ഥലത്ത് വന്ന് അവിടുന്നാണ് ഞാൻ ഇസ്ലാമിലേക്ക് പോകുന്നു. നാട്ടിൽ കേട്ടിരുന്നു, ഞങ്ങളുടെ മകളിൽ കേട്ടു. അപ്പം അവിടെ കേട്ടപ്പം പറഞ്ഞു നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ കുഴപ്പം വരും, അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഇവിടുന്ന് പെർമിറ്റ് തരിയാലെന്ന് പറഞ്ഞു. നമുക്ക് അനുവാദം തരിയാല, അപ്പം നമുക്ക് ഇത് അവിടുന്ന് വിടണമല്ലോ. അങ്ങനെ ഞാൻ നെല്ലിയാടിയ സ്ഥലത്ത് വന്ന് അവിടുന്ന് ഇസ്ലാമിലേക്ക്. ആ അന്നേരം വേറെ കാര്യമുണ്ട്, അതിൽ വേറെ ഈ ഉണ്ടായി. ഞാനിങ്ങനെ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ആളായിരുന്നു. അവിടെ റൂമിൽ കിടക്കുമ്പോൾ കിനാവ് കൊണ്ടു. എനിക്ക് പഴയ രോഗം വേണോ മുസ്ലിം ആകണോ, അല്ല മുസ്ലിം ആവുന്നോ ഇല്ലയോ എന്ന്. കാരണം ഞാൻ അങ്ങനെ അങ്ങ് പോയി, ടൈം അങ്ങ് പാസ്സായിട്ട് ഉണ്ടായ സംഭവം. അത് നെല്ലിയാടി റൂമിൽ അത് ഷൈഖുനായി കണ്ടത്. പഴയ രോഗം വേണോ നീ മുസ്ലിം ആവുന്നോ ഞാൻ പറഞ്ഞു വാക്ക് പാലിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഒന്നര രണ്ടു മണിയായി, അപ്പൊ ഞാൻ ക്നാവിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആരോടും മുതലാളിയോടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല. അവിടുന്ന് ലോറിക്ക് കേറി പോയതേ പൊന്നാനിക്ക്. ആ പൊന്നാനിലാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് അവിടെ പഠിച്ചു. ആ സമയത്ത് ഞാൻ എനിക്ക് വെള്ളിയാഴ്ച ലീവാ, ഞാൻ രണ്ടു മാസം അവിടെ നിന്ന്. അപ്പൊ ഈ നിൽക്കുന്ന ടൈമില് ഞാൻ മടവൂരേക്ക് വരും. ഏപ്രിൽ 91 ഞാൻ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഏപ്രിൽ 19 ബഹുമാനപ്പെട്ട ഒരു ഫവാത്ത ഷവ്വാൽ 4 ഇപ്പോൾ ഓർമ്മ. അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളിയാഴ്ച സമയം കിട്ടിയാൽ ഞാനെങ്ങും കടപ്പുറത്തൊന്നും പോവില്ല, ബാക്കിയുള്ളവർ പോകും. ഞാൻ നിങ്ങൾ പൊന്നാനി പഠിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകും. ബസ്സിന് പോയിട്ട് മടവൂര് പോകും. മടവൂരല്ല, മമ്മൂട്ടി മൂപ്പന്റെ പോലെ പിന്നെയും കാണാൻ പോയി. ആ പിന്നെയും കാണാം. അപ്പൊ മുസ്ലിം ആയതിന് ശേഷം അന്ന് മൂപ്പന്റെ പുറയിലുണ്ട്. ആ മുസ്ലിം ആയതിനു ശേഷം വീണ്ടും കാണാൻ പോയി. അല്ല മുസ്ലിം പൊന്നാനിയിൽ അപ്പൊ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഷൈഖുനെ കാണാൻ പോയി. അപ്പൊ ഷൈഖുന എന്താ പറഞ്ഞു? ഷൈഖുന പറഞ്ഞു അപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കണ്ടല്ലോ. അപ്പൊ അവസാനം എന്നോട് പറഞ്ഞു അപ്പൊ പരീക്ഷയൊക്കെ ഉണ്ട്, അപ്പൊ പരീക്ഷയൊക്കെ വിജയിക്കും മോനെ, ഒന്നും പൊന്നാനിൽ പരീക്ഷ ഇപ്പൊ വിജയിക്കും. അതുപോലെ പിന്നെ പറഞ്ഞു ഇനി ഒരാഴ്ച പിന്നെ കഴിഞ്ഞപ്പോ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും പോയി. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോ പോയപ്പം ഇരുട്ട് റൂമിലാ ഉള്ളത്, അത് വേറൊരു വ്യത്യാസമാണ്. അപ്പൊ ഇരുട്ട് റൂമിൽ ചെന്നപ്പം പറഞ്ഞു മോനെ ഇനി ഇങ്ങോട്ട് നീ വരണ്ട, മൂന്നേ പ്രാവശ്യം കേൾക്കാനും എനിക്ക് കഴിഞ്ഞില്ല, ഇനി ഇങ്ങോട്ട് നീ വരണ്ട, നീ മടവൂർക്ക് വന്നു വന്നോളാം. അങ്ങനെ മടവൂർക്ക് പിന്നെ പോയപ്പോ ബാപ്പാത്തതിന് ശേഷം ഞാൻ പഠിച്ചതിന് ശേഷം പിന്നെ പോയി.
പൊന്നാനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പോയപ്പോഴാണ് ഷെയ്ഖുന പറഞ്ഞത് മോനെ ഇനി ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട, മടവൂർക്ക് വന്ന്. അന്ന് ഇരുട്ട് റൂമായിരുന്നു, ഇരുട്ട് റൂം. അന്ന് എന്നെ അടുത്തോളം ഉള്ള ആൾ എങ്ങനെ മെലിഞ്ഞിട്ട് ഇതിൽ ഉണ്ട് അന്ന് കാണുമ്പോൾ. പൊന്നാനി പോയിട്ടാണ് മതം സ്വീകരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ ഈ ബേക്കൽകോട്ട ഈ സ്ഥലത്ത് ഇത് ബേങ്കില ബേങ്കില എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാനുള്ള കാരണം, അത് കാരണം ഞാൻ നെല്ലിയാലിൽ ഉണ്ടായി. അപ്പം അങ്ങനെ കുറേ ടൈം ഞാൻ ഇത് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഞാൻ നെല്ലിയാടിയിൽ നിന്ന് നേരെ വന്നിട്ട് നെല്ലിയാടിക്ക് വന്നു, വന്ന് ഏർവാടിക്ക് പോയി. ഏർവാടിയിലുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ നെല്ലിയാടിക്ക് വന്നു. പിന്നെ കുറേ സ്ഥലങ്ങൾ സിയാർത്താക്കി. അത് കഴിഞ്ഞ ശേഷമാണ് നെല്ലിയാടി വന്നപ്പോൾ ഉസ്താദൊക്കെ പറഞ്ഞ് ഇങ്ങനെ മംഗലാകണം, അങ്ങനെ കല്യാണം കഴിക്കുമെന്നൊരു പ്ലാൻ അങ്ങനെ ഇവിടെ വന്നു. കല്യാണം കഴിച്ചു വിടുന്ന അത് ഇവിടുന്ന കല്യാണം ആ ഈ നാട്ടിൽ. എൻ്റെ സ്വന്തം നാട് തളിപ്പറമ്പ്. തളിപ്പറമ്പ് ആ ചാപ്പാരപ്പുഴ ആലക്കുട എന്ന് പറയും. കോഴിക്കോട് ആ അല്ല തളിപ്പറമ്പ്. തളിപ്പറമ്പ് കണ്ണൂർ. കണ്ണൂർ ജില്ല തളിപ്പറമ്പ്. ചാപ്പാരപ്പുഴ കേട്ടിട്ടുണ്ട്. തളിപ്പറമ്പിന് 28 കിലോമീറ്റർ. ഞങ്ങളുടെ ജില്ല കണ്ണൂർ. അങ്ങനെയല്ലേ. ഇതിൽ പിന്നെ അതിൽ പിന്നെ എനിക്ക് രോഗങ്ങളൊന്നും. പിന്നെ വേറെ മഹാന്മാരാരെല്ലാം കണ്ടിട്ടുണ്ടോ? വേറെ മഹാന്മാരാണ്? വേറെ പല മഹാന്മാർ. വടകരായ തങ്ങളെ. ആ വടകര മുഹമ്മദ് അലി തങ്ങളെ മർക്കസ് കൈ പിടിച്ചിട്ടുണ്ട്. കൈ പിടിച്ച് കൂട്ടി. ഞാൻ മർക്കസ് സമ്മേളനത്തിന് പോകുമ്പോൾ അപ്പോൾ കൈ പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടൊക്കെ പോയി. അന്നൊക്കെ മുസ്ലിമായി. ആ അന്നൊക്കെ മുസ്ലിം. അൽഹംദുലില്ലാഹ്. പിന്നെ മൂപ്പര് വടകര തങ്ങളെ ഞാൻ ഇവിടെ അവസാനം ഇവിടെ കണ്ടു. ഉജിരുപോട്ട് വന്നിരുന്നു ഇവിടെ അടുത്ത്. അങ്ങനെ കണ്ടു രണ്ടു വടകര തങ്ങളെ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു. സ്വപ്നത്തിൽ കണ്ടു. ഇപ്പം വരാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പോകാനായിട്ട് ഇവരോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞാൽ പോകുന്നതേ. പിന്നെ ആരും എനിക്ക് തടസ്സമൊന്നും വന്നാൽ ഞാൻ പോകും. ഇപ്പം വിളിച്ചോണ്ടുണ്ട്. ഞാൻ പോകാനായിട്ട് തയ്യാറായിരിക്കുക. ഞാൻ കാറിൽ പോകും. അമ്മോനെ അല്ല വേറെ അമ്മോനെയും വിളിക്കും. ചിലപ്പോൾ മോനും വരും. അങ്ങനെ അങ്ങനെ ഫാമിലിയായിട്ട് പോകില്ല. അതെ. അതാണ് അനുഭവങ്ങൾ അഷറഫ് കാലെ. അതെ. നമ്മൾ കേട്ടില്ലേ അൽഹംദുലില്ല. അങ്ങനെ മഹാനാറോട് പറയുകയാണെങ്കിൽ വേറെ പല അനുഭവം അല്ല അനുഭവങ്ങൾ പലതും എനിക്ക് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞാൽ പല ഏത് വിഷമം വന്നാലും മൂപ്പരെ വിളിച്ചാൽ എനിക്ക് ഉത്തരവുണ്ട്. മുഹിബ്ബികളായ ആളുകൾ പറയലുണ്ട് ഏത് വിഷമത്തിനും ഷെയ്ഖുനാനെ വിളിച്ചാൽ അതിന് പരിഹാരമാണ്, റഹ്മത്താണ്. കാരണം ഒരു കാരണം വേണമല്ലോ ഇസ്ലാമിലേക്ക് വരാൻ. ഞാൻ ഇസ്ലാമിലേക്ക് നേരത്തെ വരണമെന്നുള്ളൊരു കണക്കുകൂട്ടി ഉണ്ടായി പണ്ട്. ഈ രോഗം കൂടെ വന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഷെയ്ഖുന അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിൽ നിയ്യത്തുണ്ടായിരുന്നു എനിക്ക് ഈ അസുഖം മാറിയാൽ എനിക്ക് ഇസ്ലാം മതത്തിലേക്ക് വരണം എന്നുള്ള നല്ല നിയ്യത്തുണ്ടായിരുന്നു. അൽഹംദുലില്ല. പക്ഷേ എങ്ങനെ വരും? അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ടാണ് സി എം വലിയുള്ളാഹിയുടെത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഷെയ്ഖുന നമ്മുടെ ഉള്ളിലുള്ളത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽബ് കാണുക. എന്നിട്ട് പറയാം മോനെ അസുഖം മാറും, ഇസ്ലാം മതം സ്വീകരിച്ചോളൂ എന്ന് മൂപ്പര് പറഞ്ഞു അല്ലേ. അൽഹംദുലില്ലാ. അങ്ങനെ ഷെയ്ഖുനയുടെ വാക്കും പിന്നീട് 3 കൊല്ലം നീണ്ടപ്പോൾ ഷെയ്ഖുന സ്വപ്നത്തിൽ വന്നിട്ട് സ്വപ്നത്തിൽ വെച്ച് കണ്ടു എങ്ങനെ നിനക്ക് പഴയ രോഗം വേണോ വേണ്ടി വന്നു. അത് ഞാൻ ടൈം കുറേ കഴിഞ്ഞു നെല്ലിയാടി പണിയെടുക്കുന്നു. അങ്ങനെ അങ്ങ് പോയി. നെയ്യത്തുണ്ട് പോകണം പോകണം നെയ്യത്തുണ്ട്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. അതിനിടയ്ക്കും പല ഭാഗത്ത് സിയാർത്തൊക്കെ പോകും. എങ്ങനെ മതം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ? ഇസ്ലാം വരുന്നതിൻ്റെ മുന്നിൽ പല ഭാഗത്തും ഞാനിങ്ങനെ പോയിക്കൊണ്ടു. അതുപോലെ അജ്മീറും പോയിട്ടുണ്ട്. മദ്രസയിലേക്ക് വരുന്നതിന് മുന്നിൽ അജ്മീർ പോയി. അത് ഒരാൾ കൊണ്ടുപോയി. അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് പിന്നെയും പോയി കുറേ പ്രാവശ്യം. തൗഫീഖാണ്. ഏതായാലും നിങ്ങൾ കേട്ടില്ലേ സി എം വലിയുള്ളാഹിയുടെ വലിയ അനുഭവമാണ് നമ്മൾ കേട്ടത്. ഇത് ഞങ്ങൾ കാനങ്ങാട് ഭാഗത്ത് എത്തിയതാണ്. എന്തത്? ഞാനിത് അല്ല ഞാൻ കാണിക്കാം. സംഭവം എന്താ? അല്ല സംഭവം ഞമ്മൾ ഇസ്ലാം മതം സ്വീകരിച്ച അത് ഡ്യൂപ്ലിക്കേറ്റായി നമുക്ക് പേപ്പർ. അന്നത്തെ പോയിരുന്നു അത് അവിടെ എടുത്തു. എൻ്റെ കോപ്പി അതൊന്നും ഇത് കോപ്പി
തൊണ്ണൂറ്റൊന്നില് ഞാൻ അത് പിന്നെ പുതുക്കിയിട്ടില്ല, 12 ഞാൻ പുതുക്കിയില്ല, വീടിന് മുന്നെ പോയി. മാഷാല്ല, കണ്ടൊരു മൂല്യാരക്കുണ്ട് അല്ലേ? അപ്പം അവിടുന്ന് മതം സ്വീകരിച്ചറന്നപ്പോൾ തന്നപ്പോൾ തന്ന സാധനം അത് ഒറിജിനലുണ്ടായി. ഒറിജിനൽ അത് പോയപ്പോൾ അവരവിടെ മേടിച്ച് വെച്ചിട്ട് എനിക്ക് ഇത് പുതുക്കണമായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് തന്നോ. അൽഹംദുലില്ലാ. പിന്നെ ഇപ്പം ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ പുരേൻ്റെ എല്ലാം നമ്മൾ ഈ പുര അയാത്തില്ല, ഇത് എപ്പോഴാണ് വീഴുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വരുന്ന കൊല്ലത്തേക്ക് മഴക്കാലത്ത് മുന്നേലും പുരയൊന്ന് റിപ്പയറിങ് ആക്കണം. അപ്പം അതിന് ഞാൻ എന്താക്കി, ഈ നല്ല ഉദാരമതികൾ സ്നേഹികൾ അങ്ങനെ ഞാൻ ജമായത്തിൽ നിന്ന് ഒരു കത്തെടുത്തു. അപ്പം എൻ്റെ വിഷമങ്ങളൊക്കെ. ഏതായാലും നമ്മുടെ അഷ്റഫ്, അതെ മുഹമ്മദ് അഷ്റഫ്, മുഹമ്മദ് അഷ്റഫിക്ക സി എം വലിയുള്ളാഹിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വരാൻ തൗഫീഖ് ഉണ്ടായ ആളാണ്. അതെ ഞാൻ പറയാം. അഷാല്ലാ, ഇസ്ലാം മതത്തിലേക്ക് വരാൻ തൗഫീഖ് ഉണ്ടായ ആളാണ്. സി എം വലിയുള്ളാഹിൽ നിന്നാണ് ഇതിന് തൗഫീഖ്. അതായത് നേരത്തെ ഇസ്ലാമിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കൽബിലുണ്ടെങ്കിലും പക്ഷേ എങ്ങനെ വരും എന്നുള്ളൊരു വിഷമത്തില്ല. പക്ഷെ മടൂർ ഷെയ്ഖുനടുത്ത് വലിയൊരു അസുഖവുമായി പോയപ്പോൾ ഷെയ്ഖുനെ പറഞ്ഞത് നിങ്ങൾ കേട്ട, ഷെയ്ഖുനെ പറഞ്ഞത് ഓര് തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ. അൽഹംദുലില്ലാ. ഏതായാലും അഷ്റഫിക്ക ഇപ്പോൾ സുഖമില്ലാതെ 10-12 കൊല്ലം കൊണ്ട് ഇവിടെ കിടക്കുകയാണ്. ചെറിയ മകനാണെങ്കിൽ, ഒരു മകനുണ്ട്, മകനാണെങ്കിൽ ഓട്ടർഷ ഓടുവാണ്. ഇവിടെ വീടിൻ്റെ അവസ്ഥയൊക്കെ വലിയ വിഷമത്തിലുമാണ്. അതുപോലെ തന്നെ അഷ്റഫിക്ക ഒരു മാസത്തിൽ 3000 രൂപയോളം മരുന്ന് തന്നെ വാങ്ങാൻ ചെലവിനും മരുന്നിനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കിടന്ന കിടപ്പാൽ തന്നെ കണ്ടല്ലേ, മലമൂത്ര വിസർജന എടുത്തു വെക്കുന്ന ഒരു വിഷമത്തിലാണ് ഉള്ളത്. കാലിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. രണ്ട് കാലും ഓപ്പറേഷൻ തെങ്ങെന്ന് വേണതല്ലോ, ഉയരമുള്ള തെങ്ങായിരുന്നു. ഉയരം ഒരു 10-60 ഫീറ്റ് ഉണ്ട്. നിങ്ങൾ ഈ വരുന്നിടത്ത് കൈയെല്ലാം ഒടിഞ്ഞതാ, ഇതുണ്ട് കൈ സ്ക്രൂ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത്. സി എം വലിയുള്ളാഹിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു മുഹിബാണ്. ആ നിലക്ക് ഞാൻ പറയുന്നത് സി എം വലിയുള്ളാഹിൻ്റെ മുഹിബ്ബിങ്ങളോടാണ് പറയുന്നത്. ഷെയ്ഖുനാനെ സ്നേഹിക്കുന്ന, മടവൂർ കാഫില കാണുന്ന, മടവൂർ കാഫിലയുടെ കുടുംബത്തിനോടാണ് ഞാനീ പറയുന്നത്. ഒരിക്കലും ഇവിടെ വന്നിട്ട് ഇവർക്ക് വേണ്ടി ഒരു സഹായം ചോദിക്കല്ല, ഇവിടുത്തെ സാഹചര്യം കണ്ടുകൊണ്ട്, ഇദ്ദേഹത്തിൻ്റെ വിഷമം കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇൻഷാല്ലാ നിങ്ങൾ ഇവരെ സഹായിക്കണം. ഇൻഷാല്ലാ കാഫില കാണുന്ന സി എം വലിയുള്ളാഹിൻ്റെ മടവൂർ ഷെയ്ഖുനാനെ സ്നേഹിക്കുന്ന കാഫിലയുടെ കുടുംബങ്ങൾ ഇവരെ സഹായിക്കണം. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.